വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ട്രാൻസ് വുമൺ എമി ഷിറോൺ. എൻ ജി ഒ യൂണിയനാണ് പരിയാരം മുടിക്കാനത്ത് എമി ഷിറോണിന് വീട് നിർമ്മിച്ചു നൽകിയത്. ജീവിതത്തിൽ തണൽ തേടിയുള്ള യാത്രയായിരുന്നു എമിയുടേത്. യാഥാസ്ഥിതിക സമൂഹത്തിന്റെ എതിർപ്പുകളോട് മല്ലിട്ട് എമി ഇഷ്ടജീവിതം സ്വന്തമാക്കിയപ്പോൾ ആ അതിജീവനത്തിന് തണലൊരുക്കുകയാണ് എൻ ജി ഒ യൂണിയൻ. എമി ഷിറോണിന് പരിയാരം മുടിക്കാനത്ത് എൻ ജി ഒ യൂണിയൻ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എം വി ഗോവിന്ദൻ എം എൽ എ നിർവഹിച്ചു. മുഴുപ്പിലങ്ങാട് സ്വദേശി എമി ഷിറോൺ 11 വർഷം മുൻപാണ് വീട് വിട്ടിറങ്ങിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റായും നർത്തകിയായും ജോലി ചെയ്തായിരുന്നു ജീവിതം. കണ്ണൂർ നഗരത്തിലെ വാടക വീടുകളിലായിരുന്നു താമസം. സ്വന്തമായി ഒരു വീട് എന്നത് എമിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് എൻ ജി ഒ യൂണിയൻ യാഥാർത്ഥ്യമാക്കിയത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ട്രാൻസ്വുമൺ എമി ഷിറോൺ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തായത് മുതൽ 11 വർഷത്തോളമായിട്ടുള്ള സ്വപ്നമായിരുന്നു. ഓരോ വാടക വീടുകളിൽ നിന്നും മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് ഏതൊരു സാധാരണ വ്യക്തിയുടെ സ്വപ്നം പോലെ തന്നെ എനിക്കും ഉള്ളതായിരുന്നു അത്. അപ്പോൾ എൻ ജി ഒ കേരള യൂണിയൻ എന്ന വലിയ ഒരു സംഘടനയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ വെച്ച് നൽകുന്ന അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾക്കുള്ള 60 വീടുകളിൽ ഒരു വീട് ട്രാൻസ്ജെൻഡർ വ്യക്തിയായ എനിക്ക് എടുത്തു തന്നതിൽ ഒരുപാട് നന്ദിയും കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംഘടന ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ഇത്രയും വലിപ്പവും സൗകര്യവും മനോഹരവുമായ ഒരു വീടെടുത്തു കൊടുക്കുന്നത്. അത് ഒരു മാതൃകയായി കാണേണ്ടതാണ്. കേരളത്തിലെ സമൂഹവും നമ്മുടെ നവകേരളവും മാറ്റത്തിന് തുടക്കമാണ് ഇത് കണ്ടുവരുന്നത്. മാർജിനലൈസ് ചെയ്ത് നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, അതായത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ചേർത്ത് നിർത്തുന്ന ഇടതുപക്ഷ സർക്കാരും CPIM LDF പോലുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും NGO കേരള യൂണിയൻ പോലുള്ള സംഘടനകളും ഇനിയും മുന്നോട്ടേക്ക് വരണം. കേരള NGO യൂണിയൻ വജ്രജൂബിലിയുടെ ഭാഗമായി സംസ്ഥാനത്തെ അതിദരിദ്ര ജനവിഭാഗത്തിലെ 60 കുടുംബങ്ങൾക്കാണ് സ്നേഹവീടുകൾ നിർമ്മിച്ച് നൽകുന്നത്. കണ്ണൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന 4 വീടുകളിൽ 4ാമത്തെ വീടാണ് എമി ഷിറോണിന് NGO യൂണിയൻ നിർമ്മിച്ച് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.